മിസ്റ്റർ ജെയ്ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംപ്ലിഫയറിൻ്റെ ക്യാബിനുകളെ പറ്റിയാണ്. നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പോകുന്നത്. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത് 2.1 ആണ്. 500 വാട്ട്സ് നമുക്ക് സബിൻ്റെ സെക്ഷനിലും, അതുപോലെ തന്നെ 200+ 200 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 300 വാട്ട്സ് ടോട്ടൽ വരുന്ന ഒരു സ്റ്റീരിയോ, അതായത് 150+150 വാട്ട്സ് വരുന്ന രീതിയിൽ ഏകദേശം ഒരു 800-900 വാട്ട്സോളം വരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹരിഹരമുള്ള ഹാപ്പിയാണ് സിനിമയിൽ മോഹൻലാൽ വീഡിയോ വെക്കുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2N3773 ട്രാൻസിസ്റ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡ്, നമ്മുടെ അഹൂജിയുടെ സർക്കിറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ്, അത് വെച്ചിട്ട് ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ് അത് ഡിഅസംബിൾ ചെയ്ത് നമ്മൾ മാറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നതല്ല കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് ഓരോ കോമ്പണൻസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാബിനെ പറ്റി പറയുകയാണെങ്കിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ട്രാൻസ്ഫോമറിനെ പറ്റി പറയാം. വേറൊരു എപ്പിസോഡിൽ നമുക്ക് എടുത്ത മോണോ ബോർഡ്, നമ്മൾ സബ്ലോഡ് എടുത്ത മോണോ ബോർഡ്, മഹാരാജയുടെ 500 വാട്ട്സിൻ്റെ തണ്ടർ എന്നുള്ള മോഡലിൻ്റെ പേര്, ആ ബോർഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള റിവ്യൂ. അപ്പോൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അസംബ്ലിങ് കാണിക്കാം, ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഫുൾ അസംബ്ലിങ് ഡീറ്റെയിലായിട്ട് കാണിക്കുകയും ചെയ്യാം. അപ്പം ഈ പറയുന്ന ബിഗിനേഴ്സിന് ഏതൊക്കെ കോമ്പണൻസ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാബിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6-inch ഹൈറ്റ് വരുന്ന, 6-inch ഹൈറ്റാണ്, ബോട്ടം ടു ടോപ്പ് 6-inch ഹൈറ്റ് വരുന്ന ഒരു ക്യാബിനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെയൊരു വലിയ ക്യാബിൻ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോമർ അത്ര അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. അത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട് പാനലിൽ ഇഷ്ടംപോലെ കോമ്പണൻസ് ഉണ്ട്. നമ്മൾ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അറിയാം, എന്തായാലും കാസറ്റ് ഡെക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു കാസറ്റ് മെക്കാനിസവും ഇരിക്കണം, അതിനുള്ളിൽ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറും ബോർഡും കാര്യങ്ങളും എല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയൊരു ക്യാബിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6-inch ഹൈറ്റ്, 17 inches ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ബാക്കിലേക്ക് ഏതാണ്ട് 10-inch ഡെപ്ത് വരുന്നുണ്ട്. ഈ ഒരു ക്യാബിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,300 രൂപയാണ് ഈ ഒരു ക്യാബിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്യാബിനാണ് കേട്ടോ, നല്ല സൈസുള്ള നല്ല ഹെവി ആയിട്ടുള്ള ക്യാബിന്. ക്യാമറ എല്ലാത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇത് AVR പോലത്തെ വലിയ, അല്ലെങ്കിൽ PA സിസ്റ്റത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള ക്യാബിൻ. എനിക്ക് തോന്നുന്നു AVRനെയാണ് തോന്നുന്നത്, കാരണം ഇഷ്ടംപോലെ RCA സോക്കറ്റുകൾ കണക്ട് ചെയ്യാനുള്ള കോളുകൾ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ലിസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 1, 2, 3, 4, 5, 6 6-way RCA സോക്കറ്റുകളിടാനുള്ള ഉണ്ട്, പോർട്ടുണ്ട്. അപ്പോൾ ഇത് 5.1 അല്ലെങ്കിൽ 7.1 ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ക്യാബിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 3 single speaker കണക്ടർ കൊടുക്കാം. പിന്നെ 4-way speaker കണക്ടർ ഇവിടെ 2 കൊടുക്കാം. 2 switch, 2 cooling fan കൊടുക്കാനുള്ള ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ VGA ഔട്ട്പുട്ട്, അങ്ങനെയുള്ള നമ്മുടെ ഈ HDMI ഔട്ട്പുട്ട് ഒക്കെ കൊടുക്കാനുള്ള ബോർഡ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാനുള്ള പോർട്ടാണ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ 2 fuse ഇടാം, 2 speaker 2 sub കൊടുക്കണമെങ്കിൽ 2 fuse ഇടാം. പിന്നെ ഇവിടെ ബനാന സോക്കറ്റ്, അങ്ങനെ നമുക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. എന്നാലും മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മളെന്തായാലും ഇതെല്ലാം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മൊത്തം കൂടി 5 channel വരുന്നത്. നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.1 ആണെങ്കിലും ആ ഒരു മോണോ ബോർഡ്, നമ്മൾ സബിനിടുന്ന മോണോ ബോർഡ് ഒരു സ്വിച്ച് ഇട്ടിട്ടായിരിക്കും, ഫിൽറ്ററിന് ഒരു സ്വിച്ച് ഇട്ടിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സബിൻ്റെ ബോർഡ് നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ബോർഡാണല്ലോ, 500 വാട്ട്സുള്ള ബോർഡായിട്ട് അതിനെ നോർമൽ ആംപ്ലിഫയർ ആക്കി ഉപയോഗിക്കാനും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു സ്വിച്ച്, ഒരു സെലക്ടർ സ്വിച്ച് ഇട്ടിട്ട് സബായിട്ടോ അല്ലെങ്കിൽ നോർമൽ ആംപ്ലിഫയർ ആയിട്ടോ. അപ്പോൾ 500 വാട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ വലിയൊരു ബോക്സ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് വലിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നത്. കാരണം ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഈ പറഞ്ഞ കൊച്ചു ബോർഡിൽ വർക്ക് ചെയ്യുമല്ല, ഇതാകുമ്പം അത്യാവശ്യം പവർഫുൾ ആയിട്ട് നമുക്ക് നല്ല വലിയ ബോക്സൊക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് പാട്ട് പാടിക്കാം. അതല്ല, വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മോഡ് മാറ്റി സബിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് തന്നെ സബായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സബ് ബൂഫർ നമുക്ക് ഇനി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള എല്ലാ കമ്പണൻസും പറഞ്ഞ പോലെ മഹാരാജയുടെ ബോർഡ്, ട്രാൻസ്ഫോമർ വൈൻഡേജ് ഇവിടുന്ന് സൈഡ് ചാനലിൻ്റെ ബോർഡ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇക്വലൈസർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന 10-band ഇക്വലൈസർ, അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ കോമൺസ് ആയിട്ട് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു ക്യാബിൻ കാണിക്കുക, അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത കാര്യം അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്.
ഈ ഒരു ക്യാബിൻ വാങ്ങാൻ താല്പര്യമുള്ള ജസ്റ്റ് എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ക്യാബിൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിൽ കുറച്ച് കട്ട് ഒക്കെ ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും ഫ്രെയിമിന് ഇത്രയും കനം ഉണ്ട്, ആ ഫ്രെയിമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അതിനെല്ലാം വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 1300 രൂപയാണ് ഈ ക്യാബിൻ പ്രൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ക്യാബിൻ പരിചയപ്പെടുത്തി, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ട്രാൻസ്ഫോമർ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ട്രാൻസ്ഫോമർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കല്ല, വൈൻഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ബോർഡ് അനുസരിച്ച്. ഏകദേശം 25 ആമ്പിയറിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.